ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇതുവരെ എൻ്റെ ചാനലിൽ കാണിക്കാത്ത പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ എത്തിയിരിക്കുന്നത്. ദേ പുറയിൽ നമ്മുടെ പുഞ്ചയിലാണ് നിൽക്കുന്നത്, ഞാനുണ്ട്, ദേ ചേട്ടനുണ്ട്. നമ്മളിന്ന് കൂട് വെക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നമ്മുടെ രതീഷാണെന്ന് ഇപ്പോൾ വരും. രണ്ട് കൂടുണ്ട്, രണ്ട് മടയുണ്ട്, രണ്ടല്ല കുറേ മടയുണ്ട് ഇവിടെ. രണ്ട് കൂടേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. മൂന്ന് കൂടുണ്ടായിരുന്നു, ഒരു കൂട് വേറെ ഇരിക്കുകയാണ്. അപ്പം ആ രണ്ട് കൂട് നമ്മൾ പൊടിമീനെ കിട്ടുന്ന കൂടാണ് കേട്ടോ. പറളെ പള്ളത്തി അത് കൂടി ഇടുന്നത്. അതേ ബാക്കിൽ വയമ്പ് വരുന്നുണ്ടോ? നല്ല രീതിയിൽ ബാക്കിൽ വയമ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വയമ്പിനെ വീശം വന്നു കഴിഞ്ഞാൽ ഒരു വയമ്പും കിട്ടത്തില്ല, ഒരു കുന്തവും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കൂട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം സമയം ഒരു 6:30 ഇപ്പോൾ കൂട് വെച്ചിട്ട് നാളെ രാവിലെ വന്ന് കൂടെടുക്കുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും രണ്ട് കൂടുണ്ട്, പറളും പള്ളത്തിയും അതുകൂട്ടത്തെ മീനൊക്കെ കിട്ടുന്ന കൂടാണ്. നമ്മളിപ്പം ഇവിടെ കറക്റ്റ് സൈറ്റാണ് കേട്ടോ. കറക്റ്റ് സൈറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് കൂട് ബാക്കിൽ ഇറക്കി വെച്ച് ഇനി അപ്പുറത്ത് ഉറം വെക്കാൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. ആ കാഴ്ചകളാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കൂട്. രണ്ട് സൈഡിൽ നിന്ന് മീൻ കയറുന്ന ടൈപ്പ് കൂടാണ്. ഇത് എൻ്റെ കണ്ണി വലിപ്പം കണ്ടോ, ചെറിയ വയമ്പും കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. അത്യാവശ്യം പറള് പള്ളത്തിയൊക്കെ നിൽക്കുന്നതാണ്. നമ്മൾ ശരിക്കും ദേ ആ ഒരു ഇതൊക്കെ കണ്ടോ, ആകാശത്തിൻ്റെയൊക്കെ ഒരു കളറൊക്കെ അടിപൊളി കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ഈ തോട് ഇറങ്ങി അതുവഴി ഇറങ്ങി ഇപ്പുറം കയറി അതുവഴി നടന്ന് വരമ്പേക്കൂടെ നടന്നാണ് വന്നത്. ഇത് ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ദേ ഇത് കണ്ടോ, സൈറ്റ് കൂട് വെക്കുന്നത്. നമ്മളിവിടെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഒരിതാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കൂടെ മീൻ കയറി ഇറങ്ങുന്നുണ്ട്. പിന്നെ പുതിയ കൂടാണ്, അതുകൊണ്ട് നെറ്റൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് സെറ്റായിട്ട് പോലും ഇല്ല. നമ്മളിപ്പോഴാണ് ഈ കൂട് ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ, അതുകൊണ്ട് എത്രത്തോളം മീൻ കിട്ടും എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇട്ട് നോക്കുകയാണ്. മീൻ കിട്ടാൻ നല്ല സാധ്യതയുള്ളത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ മീൻ നല്ലപോലെ കയറി ഇറങ്ങുന്നുണ്ട്, പൊടി മീൻ. അത് നമ്മൾ കണ്ടിട്ടാണ് ഇവിടോട്ട് കൂടിട്ടത്. പക്ഷേ കൂട്ടിക്കയറുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിലാണെങ്കിലും കൂടിടാൻ പറ്റിയൊരു സൈറ്റാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കണ്ടോ, വയമ്പ് കടന്ന് പൊരിയുന്നത്. ആകാശത്തിൻ്റെ കളറ് വെള്ളത്തിൽ റിഫ്ലക്ഷൻ വരുന്നത് കണ്ടോ, ആ ഒരു ഗോൾഡൻ ഷെയ്ഡ്. ഇത് ഈ കണ്ടോ, ഈ പൊരിയുന്ന എല്ലാം വയമ്പാണ് കേട്ടോ. നമ്മൾ രാവിലെ ഇവിടെ വയമ്പിൻ്റെ വിശാമം വന്നു കഴിഞ്ഞാൽ ഒരു ഉണ്ടയും കിട്ടത്തില്ല. ഇപ്പോൾ അത് ഇഷ്ടം പോലെ വയമ്പാണ്. നാളെ ഞങ്ങൾ കൂട് വെക്കാൻ വരുമ്പം വയമ്പോലെ കൂടെ കൊണ്ടുവരാം. എന്നിട്ട് വയമ്പിനെയും കൂടെ വീശാം. എന്തായാലും നോക്കാം. നമുക്ക് കൂടെ എന്തായാലും ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടെ വെക്കണം. ദേ ഇവിടെ കണ്ടോ, വയമ്പിനെ പൊരിയുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടോ, ഗോൾഡൻ കളർ കണ്ടോ. നിങ്ങൾ വെള്ളത്തിൽ റിഫ്ലക്ഷൻ അടിക്കുന്നത് അടിപൊളി. അങ്ങനെ ദേ നമ്മൾ അതിരാവിലെ സമയമാണ്. സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വെച്ച കൂട് പൊക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രണ്ട് സ്ഥലത്തായിരുന്നു ഇന്നലെ കൂട് വെച്ചത്. കൂട് വെച്ചത് ഒരിടത്തേത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കിനും രാത്രിയായിപ്പോയി, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. ഇപ്പോൾ ദേ അവിടെ ചെന്നിട്ട് കാണിക്കാൻ എങ്ങനെയൊക്കെയാണ് സെറ്റാക്കി വെച്ചേക്കുന്നത് എന്നുള്ളത്. അധികം പ്രതീക്ഷയൊന്നുമില്ല, കാരണം പുതിയ കൂടാണ്. നെറ്റിനൊന്നും അത്ര പഴക്കമായിട്ടില്ല. സാധാരണ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് വെള്ളത്തിൽ കിടന്ന് ഒരു പഴക്കമായി കഴിഞ്ഞാലേ അതിൻ്റെ അതിൽ മീൻ കയറത്തുള്ളതെന്നാണ് പറയുന്നത്. ഇതിപ്പം പുതിയ നെറ്റാണ്, നമ്മൾ ആദ്യമായിട്ടാണ് കൂടിടുന്നത്. എന്തേലും ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. ദേ സൂര്യനൊക്കെ അവിടെ നിന്ന് ഉദിച്ച് വരുന്നുണ്ട്. മോന്തയ്ക്കോട്ട് നല്ല വെട്ടം അടിക്കുന്നുണ്ട്. നമ്മൾ രണ്ട് വരമ്പേ കൂടാണ് പോകുന്നത്. രണ്ട് വരമ്പിലായിരുന്നു വെച്ചിരുന്നത്. ഒരു വരമ്പ് വെച്ചിട്ട് അപ്പുറത്ത് നീന്തി കയറി അപ്പുറത്തു നിന്നാണ് അടുത്തത് വെച്ചത്. എന്തായാലും നമുക്ക് രണ്ട് വരമ്പേലേതും നോക്കാം. നമ്മുടെ ആദ്യത്തെ കൂടാണിത്. കൂടിൻ്റെ അടുത്ത് ദേ ഒരാളും വന്നിരിപ്പുണ്ട്. ഇറങ്ങിപ്പോകുന്നുണ്ടോ പൊളവൻ? ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്നറിയത്തില്ല. നമുക്കെന്തായാലും പൊക്കി നോക്കാം. ഒന്നും കാണാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ രണ്ട് പൊളവനായിരിക്കും ഉള്ളത്. എന്നാലും നോക്കാം. ഇതുണ്ടോ, കൂട് സെറ്റ് ചെയ്യുന്നുണ്ടോ? സൈഡ് ഫുള്ള് ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം പോച്ച വെച്ച് അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മുകളിലും കുറച്ച് പോച്ച കുറച്ചിട്ടിട്ടുണ്ട്. സൈഡിൽ കൂടെ ഒന്നും ഗ്യാപ്പ് ഇല്ല. നമ്മൾ ഇതുവഴി മാത്രമേ വെള്ളം കയറി ഇറങ്ങത്തുള്ളൂ. എന്തായാലും ഒന്നുള്ള ലക്ഷണം കാണുന്നില്ല. നോക്കാം. ഇത് കണ്ടോ, കുറേ മുള്ളി. അതും ഇതിൻ്റെ അകത്ത് കൂടെ രക്ഷപ്പെടാൻ നോക്കിയതാണോ അതോ ഇതിൻ്റെ അകത്തു നിന്ന് പുറത്തു നിന്ന് അകത്തോട്ട് കയറാൻ നോക്കിയതാണോ എന്താണെന്നറിയത്തില്ല. ഇത് ഇത്രയും മുള്ളിയുണ്ട്. എന്താ അപ്പുറത്തുനിന്ന് കുറേ മുള്ളിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും മുള്ളിയുണ്ട്. അകത്ത് രണ്ട് പറളും ഉണ്ട്. ഇത് വിട്ടിരിക്കട്ടെ, നമുക്കെന്തായാലും ഇല്ല അവിടുത്തേത് പോയി നോക്കാം. ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്ക് അതുകൂടെ പൊക്കി നോക്കാം. ഒന്നും കാണാൻ സാധ്യതയില്ല. എന്തായാലും ഇത്രയും പോലും കിട്ടുമെന്ന് വിചാരിച്ചല്ല. 15 മുള്ളിയെങ്കിലും ഉണ്ട്. ഇവിടെ ആയിരുന്നു നമ്മുടെ അടുത്ത കൂട്. അവിടെ കെട്ടഴിക്ക്. ഏ അതിനെയും പൊക്കുകയാണ്. അപ്പുറത്തെ വരമ്പേലാണ്, ഞാൻ അങ്ങോട്ട് പോയില്ല. കമ്പൊക്കെ കുത്തിയത് ഗ്രാൻഡായിട്ടായിരുന്നു കൂട് വെച്ചത്. പക്ഷേ കുഴപ്പമില്ല, വരും ദിവസങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തോ മീന്? അതിൻ്റെ അകത്ത് മീനുണ്ട് കേട്ടോ. ഭാഗ്യം. അയ്യോ മുഴുത്ത കുറവ. അതെ
എന്തൊക്കെയോ കിടന്ന് പിടയ്ക്കുന്ന നമുക്ക് കാണാം. എന്തോ മീനുണ്ടോ? നല്ല ഇല്ലയോ? ഞാൻ വരുവാ, അപ്പുറത്തോട്ട് വരുവാ. അവിടുന്ന് നീന്തി ഇക്കര വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിൽ നല്ല മീനുണ്ട് കേട്ടോ. നല്ല മീനെന്ന് പറഞ്ഞാൽ അതേ വലിയൊരു ആമ, വെളുത്താമ, കറുത്താമ, വെളുത്താമ എന്ന രണ്ട് കാറ്റഗറിയാണല്ലോ. അതിൻ്റെ അതിൽ വെളുത്താമ കൂട്ടിക്കിടക്കുമ്പോൾ അത്രയും കാണിക്കാൻ പറ്റില്ല. അത് തൂളി, കുറുവ, ഏട്ട, അങ്ങനെ പരല്, കുറേ മീനുണ്ട് കേട്ടോ. പിന്നെ കുറേ ചെറിയ പരല്, കുറുവ പരല്, കുറേ മീനുണ്ട്. എന്തായാലും ഞാനിത് മാറ്റിയിട്ട് കാണിക്കാം. ആമയൊക്കെ ഉണ്ടോ? ബാക്കി മീനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു തൂളിയും കുറച്ച് പരലും ആ ഏട്ടക്കൂരിയും കൂടെ. നല്ല വലിയൊരു ഏട്ടക്കൂരിയാണ് കേട്ടോ. കൂരിയും കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. ബാക്കി നമ്മൾ കവറിനകത്തിലാക്കി. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും കിട്ടി, സന്തോഷം. നമുക്ക് കിട്ടിയ മീനാണിത് കണ്ടോ. എന്നിട്ടേ കണ്ടോ, അടിപൊളി ഒരു തൂളി. തൂളിയുടെ സൈസ് കണ്ടോ, അല്ലെ? കിണ്ണങ്കാച്ചി തൂളി, ഒരു മുക്കാൽ കിലോ ആണ് തൂളി. പിന്നെ കുറുവ, ഏട്ട, അതുകൊണ്ട് ഏട്ടയൊക്കെ ഉണ്ടോ? ഓ, കിടിലൻ ഒരേട്ട. പിന്നെ രണ്ട് അടിപൊളി കുറുവയും പിന്നെ കുറച്ച് പൊടിമീനും. കുറുവ എന്ത്? കിടിലൻ കുറുവ, കുറുവ പോലെയൊക്കെ ഉണ്ടോ? അടിപൊളി. ഇവിടുത്തെ ഒരു കുറുവയും കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് പൊടിമീനുണ്ട്. ഇത്രയും ഒരു മീനുണ്ട്. ഏകദേശം ഒരു കിലോ മീൻ കിട്ടി. നമുക്ക് എന്തായാലും ആദ്യമായിട്ടാണ്, ആദ്യത്തെ സംരംഭമാണ്, ആദ്യത്തെ ഒരു അനുഭവമാണ്. എന്തായാലും കൊള്ളാം, പൊളിച്ച്. ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുകൂട്ട് കൂടിയിടുന്നതായിരിക്കും. പൊടിമീനെ പ്രതീക്ഷിച്ച് കൂടിയിട്ടതാണ്. ഇവിടെ നല്ലപോലെ വയം പറങ്ങുന്നുണ്ട്. ഇവിടെ ഇതിലുമായിട്ട് വയം പറങ്ങുന്നുണ്ട്. ദേ ഇതുണ്ടോ നിങ്ങൾ വയം പറങ്ങുന്നത്? പക്ഷേ വയം പിന്നത്തി കിട്ടത്തില്ല കേട്ടോ. ദേ ഇതുണ്ടോ വയം പറങ്ങുന്നുണ്ടോ? ഈ കാണുന്ന മീൻ മൊത്തം വയമ്പാണ് തോട്ടിലോട്ട് ഇറങ്ങുന്നത്. ഇവിടെയാണ് നമ്മൾ കൂട് വെച്ചത്. ഇത് നോക്ക് എന്തും വേണ്ടി വയമ്പാണെന്ന്. പക്ഷേ ഇതൊന്നും നമ്മുടെ കൂട്ടി കയറത്തില്ല. പിന്നെ കൂട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇറങ്ങി വരുത്തുമില്ല. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് അത്ര മീൻ കിട്ടി. ഒന്നുമില്ല, ആദ്യത്തെ കൂട് വെക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ഇരുന്ന. എന്തായാലും കൊള്ളാടിപൊളിയായി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.